ബഹുമാനപ്പെട്ട ശ്രീ നേർ പുഷ്പാകരൻ സർ, പ്രിയ സഹപാഠികളെ, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നതിനിടയിൽ തന്റെ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? ചിലർ ഡോക്ടർ ആവണമെന്നും ചിലർ ടീച്ചർ ആവണമെന്നും ചിലർ എഞ്ചിനീയർ ആവണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ക്ലാസ്സിലെ ഒരു കുട്ടി എഴുന്നേറ്റ് എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി എന്നാണ് പറഞ്ഞത്. സദസ് നിശബ്ദമായി. എല്ലാവരും ആ കുട്ടിയെ ആകാംക്ഷയോടും അമ്പരപ്പോടും നോക്കി. അധ്യാപകൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു, എന്തുകൊണ്ടാണ് കുട്ടി നീ അങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി ഏവരെയും നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. ഞാനെന്ന് കരഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും പൊതുവെ ശ്രദ്ധിക്കാറില്ല, എന്നാൽ മൊബൈൽ ഫോൺ എന്ന് കരഞ്ഞാൽ അവരത് ഓടിച്ചെന്ന് എടുത്തു നോക്കും. പുറത്തു പോകുമ്പോൾ അവരെന്നെ അവരുടെ കൂടെ കൂട്ടാറില്ല, എന്നാൽ മൊബൈൽ ഫോണിനെ അവരുടെ കൂടെ എപ്പോഴും അവർ കൂട്ടാറുണ്ട്. എന്റെ കൂടെ ചിലവഴിക്കാൻ അവർക്ക് സമയമില്ല, എന്നാൽ മൊബൈൽ ഫോണിന്റെ കൂടെ ചിലവഴിക്കാനായി അവർക്ക് ഏറെ സമയമുണ്ട്. ആ കഥ അവിടെ നിൽക്കട്ടെ. പ്രിയമുള്ളവരെ, നാം വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണിത്. ആധുനിക സംസ്കാരത്തിന്റെ നീരാളി പിടുത്തത്തിൽപ്പെട്ട് ഒഴുകിന് തൊഴുകുന്ന ഓടങ്ങൾ പോലെ നാം ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇങ്ങോട്ടെന്ന് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയരങ്ങൾ കീഴടക്കിയെന്ന് നാം അഹങ്കരിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ നമ്മളുടെ ബന്ധങ്ങളിൽ ദാരിദ്ര്യം അനുഭവപ്പെടാറില്ലേ? അതുകൊണ്ടാവാം കവി പണ്ടേ പാടിയത് വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചിലർ എന്ന്. ഒന്നിനെയും കുറ്റപ്പെടുത്താനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. വികസനവും പുരോഗതിയും എല്ലാം നല്ലത് തന്നെ. ഒന്നും അതിനാൽ തന്നെ നല്ലതോ ചീത്തയോ അല്ല. കൈകാര്യം ചെയ്യുന്നവന്റെ വിവേചന ശക്തിയാണ് എന്തിന്റെയും ആധാരം. അതിനാൽ നന്നായി വിവേചന ശക്തിയോടെ തന്നെ കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.